എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കൂട്ടിനൊരു കൂട്ടുകാരനിലേക്ക് സ്വാഗതം. കൂട്ടിനൊരു കൂട്ടുകാരനെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരനാക്കി മാറ്റിയതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ കത്തുകൾ, ഇമെയിലുകൾ, ഫോൺ കോളുകൾ എല്ലാം ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ്. നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവരെ കൂടി പരിചയപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം നൽകുന്നവർക്ക് വളരെ മനോഹരമായ സമ്മാനം കാത്തിരിക്കുന്നു. ആയതിനാൽ ആദ്യം മുതൽ തന്നെ ശ്രദ്ധയോടെ ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കണം. നമുക്ക് ആരംഭിക്കാം. പപ്പച്ചോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമാണോ? ഇന്ന് റോണി നിങ്ങളുടെ അടുക്ക വന്നത് ഒരു ദൂരെയുള്ള ഒരാളുടെ കഥ പറയാനാണ് അല്ലേ റോണി? ദൂരെ ദൂരെ എന്ന് പറയുമ്പോ എവിടെയാണ്? കേരളത്തിലാണോ? അല്ല. വേറെ എവിടെയാണ്? ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണോ? അല്ലല്ല. വേറെ എവിടെയാണ്? ജർമ്മനി. ആ, ജർമ്മനിയിലുള്ള ഒരാളുടെ കഥ പറയാനാണ് അല്ലേ? നീ കൂട്ടുകാരോട് എന്താ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അവർക്കൊരു സീക്രട്ട് ഒരു ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കാൻ നീ പറഞ്ഞായിരുന്നല്ലോ എന്നോട്. ഞാൻ മറന്നുപോയി. ആ, മറന്നുപോയോ? അങ്കിള് പറ അങ്കിള് പറയാം. അങ്കിള് ഒരു പ്രാവശ്യം പറഞ്ഞു തരാം. വേണ്ട വേണ്ട, ഞാൻ അറിയാം. ആ, ഇവൻ പറഞ്ഞു തരും. ഞാൻ ഓർത്തു. ആ, ഇവൻ ഓർത്തു, അവൻ ഓർത്തു. അപ്പൊ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവാണ് നിങ്ങൾ ചെയ്യണം. നമ്മളെല്ലാം കളികളിലെല്ലാം ജയിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാർ തമ്മിൽ എന്ത് ചെയ്യും? ആ ജയം കാണിക്കാൻ വേണ്ടി പരസ്പരം കൈകൾ ചേർത്തടിക്കും അല്ലേ? അതിന് പറയുന്നത് ഇക്കണോഹിയ എന്നാണ്. എന്താണ് പറയേണ്ടത്? എന്താണ് റോണി? ഇക്കണോഹിയ. ഇക്കണോഹിയ. ഇനി റോണി അത് പറയുമ്പോൾ നിങ്ങളും കൈ ചേർത്ത് സന്തോഷത്തോടെ അത് ചെയ്യണം കേട്ടോ. റോണി പറഞ്ഞോ? 1 2 3. ഇക്കണോഹിയ. ആ, വെരി ഗുഡ്. അപ്പൊ റോണി എവിടെയുള്ള കഥയാണ് പറയുന്നത്? ജർമ്മനി. ജർമ്മനിയിലുള്ള ഒരു കഥയാണ്, ജർമ്മനിയിലുള്ള കഥയാണ് റോണി പറയുന്നത്. റോണി, ആരാണ് നമ്മുടെ കഥാപാത്രം? ദൂരെയുള്ള ആള്. ആ, ദൂരെ ജർമ്മനിയിൽ അല്ലേ? എവിടെയുള്ള ആളാണ്? ജർമ്മനിയിലുള്ള ആളാണ്. ജർമ്മനിയിലുള്ള ആളുടെ കഥയാണ് റോണി പറയുന്നത്. ആ, ആരാണ് അതിലെ കഥാപാത്രം? അതിലെ കഥാപാത്രം കോൾബേ. കോൾബേ. എന്താണ് കോൾബേ? എന്നൊരു പുരോഹിതനാണ്, ഒരു പള്ളിയിലെ അച്ഛനാണ് ഇതിലെ കഥാപാത്രം. ഒരു ജയിലിൽ, ഒരു ജയിലിൽ ജർമ്മനിക്കാർ ഒത്തിരി ആളുകളെ പിടിച്ചിട്ടു. ഒത്തിരി ആളുകൾ ജയിലിൽ പിടിച്ചിട്ട സമയത്ത് അവരെല്ലാം വിഷമിച്ചു. അവരെല്ലാം വിഷമിച്ചു. അപ്പൊ നമ്മുടെ കോൾബേ എന്ന പുരോഹിതനും അവിടെയുണ്ട്. ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാമോ? ഈ തടവുകാരിൽ ഒരാള് ജയിലിൽ ചാടി. ജയിലിൽ ചാടിയപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം, പോലീസുകാരും പട്ടാളക്കാരും എല്ലാവരും വന്ന് നോക്കി. വന്ന് നോക്കിയപ്പോൾ ഒരാളെ കാണാനില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ജയിലിൽ ചാടി. പെട്ടെന്ന് സൈന്യത്തിലെ തലവൻ വന്നു. തലവൻ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവരെല്ലാം ദേഷ്യപ്പെട്ടു. അവരോടെല്ലാം ദേഷ്യപ്പെട്ടു. ബാക്കി തടവിലുള്ള ആൾക്കാരെല്ലാം കൊല്ലാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്തിനാ എല്ലാവരും കൊല്ലുന്നത്? ഒരാൾ പോയല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം, 10 പേരെ കൊല്ലാം. എത്ര പേരെ കൊല്ലണം? 10 ആളുകളെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒത്തിരി ആളുകൾ അവിടെ തടവിലുണ്ട്. അതിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് കൊണ്ടിരുന്നു. അവസാനം 9 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ 10-ാമത് ഒരാളെയും സൈന്യാധിപൻ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സൈന്യാധിപനോട് കരഞ്ഞു. എന്താ കരഞ്ഞത്? എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്. അമ്മയുണ്ട്, വീട്ടിലെല്ലാവരുണ്ട്. വീട്ടിലെല്ലാവരുണ്ട്, ഞാൻ മരിച്ചാൽ അവർക്ക് ആരുമില്ല എന്ന് പറഞ്ഞ 10-ാമൻ കരഞ്ഞു. 10-ാമൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ സൈന്യാധിപൻ ഓർത്തു, ഇനി ഒരു കാര്യം ചെയ്യാം, ഒരു ഓപ്ഷൻ തരാം. ബാക്കി തടവുകാരിൽ ആരെങ്കിലും തയ്യാറായാൽ എന്ത് ചെയ്യാം? ഈ 10-ാമനെ എന്ത് ചെയ്യാം? വിട്ടയക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ കോൾബേ എന്ന പുരോഹിതൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? പകരം മരിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ കോൾബേ എന്ന ആളെ ഈ 10 പേരുടെ കൂടെ കൂട്ടിയിട്ട് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. കുറേ നാളുകൾ കഴിഞ്ഞ് ഈ തടവിലുള്ള ആൾക്കാർ, ഈ 10-ാമനെല്ലാം രക്ഷപ്പെട്ടു. അവരെല്ലാം പുറത്താക്കി, അവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടി. അവർ പുറത്തു വന്നപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ആൾക്കാരെല്ലാവരും കൂടി എന്ത് ചെയ്തു റോണി? ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ വെച്ച് സ്വാതന്ത്ര്യം കിട്ടിയ 10-ാമനുണ്ടല്ലോ, ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, കോൾബേ, നീ മരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ആരാ മരിച്ചത്? കോൾബേ എന്ന പുരോഹിതൻ മരിച്ചതുകൊണ്ട് അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. അപ്പോൾ 10 പേർക്കും അന്ന് മരിച്ചു അല്ലേ? അവർ മരിച്ചതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് വേണ്ടി, നമ്മളെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരാൾ മരിച്ചല്ലോ. ആരാണ്? യേശു. ആരാ മരിച്ചത്? യേശു. നമ്മൾ ഏത് നാട്ടിലാ, ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് റോണി? ഇന്ത്യ. ഏത് രാജ്യത്താണ്? ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? കിട്ടിയോ? ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 1947 ഓഗസ്റ്റ്. ആ, നമുക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയും കൂട്ടുകാരും എല്ലാവരും ചേർന്ന്
ആരോടാണ് പോരാടിയത്? ബ്രിട്ടീഷുകാരോട്. ആരോടാണ്? അവരോടെല്ലാം പോരാടി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നല്ലേ. സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നു, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നു, നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നു. അല്ലെങ്കിൽ ഒത്തിരി വിഷമം അല്ലേ? ഒത്തിരി വിഷമം അല്ലേ? സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ വിഷമം അല്ലേ നമുക്ക്? അതെ. അപ്പൊ നമുക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയെ നമ്മൾ ഓർക്കണം. നമുക്ക് എന്നും മഹാത്മാഗാന്ധിയെ കാണാൻ, ഗാന്ധിയപ്പൂപ്പിനെ കാണാൻ ഒരു വഴിയുണ്ടല്ലോ. എവിടെയാണ് ഗാന്ധിയപ്പൂപ്പിന്റെ ഫോട്ടോ ഉള്ളത്? എവിടെയാണ് ഗാന്ധിയപ്പൂപ്പിന്റെ ഫോട്ടോ ഉള്ളത്? വീട്ടിലാണോ? വീട്ടിലല്ല, നോട്ടിൽ. എവിടെയാണ്? നമ്മുടെ പോക്കറ്റിലെല്ലാം ഉള്ള നോട്ടിൽ ആരുടെ ഫോട്ടോയുണ്ട്? ഗാന്ധിയപ്പൂപ്പൻ്റെ അല്ലേ. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തിരി ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഓർക്കണം. അവരെല്ലാം നമ്മൾ ഓർക്കണം. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. റോണി, നമുക്ക് പോയാലോ? പോവാം. അപ്പൊ റോണി ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പപ്പറ്റ് ഷോ? എൻജോയ് ചെയ്തില്ലേ? നിങ്ങൾ കഥ മാത്രം കേട്ടിരുന്നാൽ പോരാ കേട്ടോ, ഇതിലെ ഗുണപാഠം കൂടി മനസ്സിലാക്കണം. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ? ശ്രദ്ധിച്ചിരുന്നോ? ദേ വരുന്നു ആക്ഷൻ സോങ്. The rain may be falling, lightning fills the sky, but the sun is rising, God is on my side. The wind may blow around me and thunder make a boom. The clouds are disappearing, your light is shining through. Hey guys, do you know the song? Well, the song talks about us trusting in our Lord and Savior. That is Jesus Christ. We'll have a lot of problems in this world. Even Jesus said that. But hope, put your faith in Him, and He will make your path straight. So let's sing the song and let's do the actions together. They'll teach you, just watch. One, two, one, two, three, start. The rain may be falling, lightning fills the sky, but the sun is rising, God is on my side. The wind may blow around me and thunder make a boom. The clouds are disappearing, your light is shining through. Did you like the song? Well, the actions are simple. See, the song talks about trusting in Him and never giving up on Him, because He will help you. God is there with you, and let's do these actions together and worship Him. The wind may go around me, thunder make a boom.
give up, 'cause it's always there. Never give up, anytime, anywhere. Never give up, 'cause it's always there. Remember, God is always by your side. Never give up, 'cause it's always there. Never give up, anytime, anywhere. Never give up, 'cause it's always there. Remember, God is always by your side. Never give up, 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 never give up. ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നിങ്ങൾ ഈ ആക്ഷൻ സോങ്ങുകൾ മറ്റുള്ള ഫ്രണ്ട്സിനെയും കൂടി പഠിപ്പിക്കണം. ഓക്കെ, ഇനി ചില ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നാം അറിയേണ്ട ഒരുപാട് പുതിയ അറിവുകളുടെ വാതായനം തുറക്കുകയായി. ലെറ്റ് അസ് എൻജോയ് വിത്ത് ടിപ്സ്. സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഓരോ മരം നാം നടുമ്പോഴും ഭൂമിക്കൊരു കുടയാണ് നാം നൽകുന്നത്. മരങ്ങൾ നട്ടു വളർത്തുന്നത് ഞാൻ ശീലമാക്കും, നിങ്ങൾക്കും ശീലമാക്കാം. എൻ്റെ പേര് ജൂലി രാജ ഫിലിപ്പ്. ഇത് ഞാൻ പഠിക്കുന്ന വെള്ളൂർ PTM ഗവൺമെൻറ് ഹൈസ്കൂൾ. ഈ സ്കൂളിൽ പഠിക്കുന്നതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ ഈ സ്കൂളും പരിസരവും വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ സ്കൂളും പരിസരവും ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഈ സുന്ദരമായ അന്തരീക്ഷത്തിൽ പഠിക്കുന്നത് തന്നെ എത്ര മനോഹരം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെയേറെ പ്രാധാന്യം നൽകി വരുന്ന ഈ സ്കൂളിൽ പ്രത്യേകിച്ചും അഗ്രികൾച്ചർ മേഖലയിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷം ഈ 3500 സ്ക്വയർ ഫീറ്റ് ടെറസിലും സ്കൂളിന് ചുറ്റുമുള്ള അരയേക്കർ സ്ഥലത്തും ധാരാളം പച്ചക്കറികൾ വെച്ചുപിടിപ്പിക്കാൻ സാധിച്ചു. വെണ്ട, പയർ, പാവൽ, കോവൽ, തക്കാളി, വഴുതന എന്നിങ്ങനെ എല്ലാ തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തു വന്നിരുന്നു. ഏതാണ്ട് 3000-ലധികം കിലോഗ്രാം പച്ചക്കറി ഈ ടെറസിൽ നിന്നും സ്കൂളിന് ചുറ്റുമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോഴിവിടെ ഈ വർഷം പുതുതായി കൃഷി ഇറക്കാൻ വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചാക്കിനകത്ത് മണ്ണ് നിറച്ച് എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ആഴ്ചയിൽ പച്ചക്കറി തൈ നട്ടു തുടങ്ങും. കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും പച്ചക്കറി കൃഷിയെക്കുറിച്ച് ഒരാഭിമുഖ്യം വളർത്തുക, താല്പര്യം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂളിൽ ഇത്തരം ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. തീർച്ചയായും ഇത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കുകയും എല്ലാവരും താല്പര്യപൂർവ്വം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ വിഷാംശം കലർന്ന കുറേ പച്ചക്കറികളെങ്കിലും ഒഴിവാക്കി ആരോഗ്യം സംരക്ഷിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ സ്കൂളിൽ തന്നെ, ഇനി സ്ഥലമില്ലെങ്കിൽ പോലും ടെറസിൽ തന്നെ കുറേയധികം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൃക്ഷത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും നല്ല ഒരു അവബോധം വളർത്തിയെടുക്കാൻ ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്ന സ്കൂളിലെ ശുചിത്വം വളരെ പ്രധാനമാണ്. സ്കൂളിൻ്റെ പരിസരത്ത് കുട്ടികൾ കളിക്കാൻ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന കളിവസ്തുക്കൾ, ചിരട്ടകൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ ഇവയെല്ലാം അപ്പോൾ അപ്പോൾ തന്നെ മാറ്റുവാൻ ശ്രദ്ധിക്കണം. സ്കൂളിൻ്റെ ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് വീടുകളുടെ ശുചിത്വം. അതുകൊണ്ട് തന്നെ കുട്ടികൾ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് വീടിൻ്റെ പരിസരത്ത് വലിച്ചെറിഞ്ഞ വസ്തുക്കൾ, പാഴ് വസ്തുക്കൾ ഉണ്ടോ എന്ന് നോക്കുകയും മാലിന്യം ശരിയായ രീതിയിൽ നിർമാർജനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ മഴക്കാലം ആസ്വാദ്യകരവും ആരോഗ്യകരവുമാക്കുവാൻ ശുചിയായ ജലം ഉപയോഗിക്കുക,
ശുചിയായ ഭക്ഷണം ശീലിക്കുക, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക, അതേപോലെ ശുചിത്വം ജീവിതചര്യയുടെ ഭാഗമാക്കുവാൻ ശ്രമിക്കുക. എൻ്റെ പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് നാട്ടറിവിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ചെറുനാരക തോട്ടത്തിൻ്റെ കീഴിലാണ്. എത്ര കുളിർമയാണെന്നറിയാമോ ഇവിടെ ഇരിക്കുന്നത്. ചെറിയ കാറ്റുകൾ അടിക്കുമ്പോൾ ഈ നാരകത്തിൻ്റേതായിട്ടുള്ള മണം, മനോഹരമായിട്ടുള്ള മണവും ഒക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഊർജം നമുക്ക് തോന്നുകയാണ്. ഈ ചെറുനാരകത്തിന് മറ്റൊരു പേരുകൂടുണ്ട്, യോനനാരകം. ഈ ചെറുനാരകം ഏകദേശം 15 അടിയോളം കിളരത്തിൽ വളരും. അതിൻ്റെ ഇലകൾ കാണാൻ വളരെ മനോഹരമാണ്, നല്ല പച്ച നിറം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ധാരാളം മുള്ളുകളും കാണാനായിട്ട് സാധിക്കും. പ്രകൃതി ഈ നാരകത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഈ മുള്ളുകൾ. ചെറുനാരകം പച്ച നിറത്തോടുകൂടെയാണ്. ഒരു ചെറു ബോളിൻ്റെ വലിപ്പം കാണും ഈ നാരകത്തിൽ. എന്നാൽ അത് പാകമായി കഴിയുമ്പോൾ നല്ല മഞ്ഞ നിറത്തോടുകൂടിയ ബോള് പോലെയുള്ള ആകൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നാരകം പഴുത്തു കഴിയുമ്പോൾ ആ നാരകത്തിൻ്റെ ചുവട്ടിൽ ഇത് വീഴും. ഈ നാരങ്ങ കീറി തണുത്ത വെള്ളത്തിൽ പിഴിഞ്ഞ് പഞ്ചസാരയും ഇട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഉന്മേഷമാണെന്നോ, വളരെയധികം എനർജി കിട്ടിയതായിട്ട് നമുക്ക് തോന്നും. ഈ നാരകത്തിന് ഒരു ചെറിയ പുളിരസമുണ്ട്. കാരണം സിട്രിക് ആസിഡിൻ്റെ അംശം ധാരാളമുള്ളതാണ്, അത് നമ്മുടെ ശരീരത്തിന് ആവശ്യവുമാണ്. അതുപോലെ തന്നെ വളരെ മെഡിസിനൽ എഫക്റ്റ് ഉള്ളതായിട്ടുള്ള ഒരു ഫലമാണ് ഈ ചെറുനാരങ്ങ. നാം പരിചയപ്പെട്ടതായിട്ടുള്ള ഈ ചെറുനാരകം ഔഷധ മൂല്യമുള്ളതായ ഒരു സസ്യമാണ്. നാം എവിടെ പോയാലും ചെറുനാരകം നമ്മൾ കാണണം, അതിനെ ശുശ്രൂഷിക്കണം. കുറഞ്ഞ പക്ഷം ഒരു 2 ചെറുനാരകമെങ്കിലും നമ്മുടെ ഭവനത്തിൽ വച്ച് പിടിപ്പിക്കാൻ നാം ഉത്സാഹിക്കണം. അടുത്ത ആഴ്ചയിൽ മറ്റൊരു വൃക്ഷവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ടിപ്സുകൾ? സന്തോഷമായോ? ഇനി ഒരു മലയാള റൈമാണ്, ഇതൊന്ന് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കും. ഓക്കെ, കാണാം ആ മനോഹര ഗാനം. വണ്ടി ചാണ്ടി തെളിക്കും വണ്ടി, കുണ്ടാ വണ്ടി കാട്ടും വണ്ടി, ഇവനൊരു തരികിട വണ്ടി.
മലയാള ഗാനം അടിച്ചു പൊളിച്ചില്ലേ? ഇനിയും ഇതുപോലെ മനോഹര ഗാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ വിജയികൾ ആരെന്ന് നോക്കാം. ഇനി ഇന്നത്തെ ചോദ്യം. അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇനിയും പ്രാർത്ഥനയോടെ നമുക്ക് വിടവാങ്ങാം. ഞങ്ങളുടെ ഏറ്റവും പ്രിയ യേശു അപ്പച്ച, നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. നല്ല ബലം കായ്ക്കുന്നവരായി സ്കൂളിലും വീട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ വളരാൻ അങ്ങു സഹായിക്കണേ. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും, ടീച്ചേഴ്സ്, പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരെയും അനുഗ്രഹിക്കണേ. യേശു അപ്പച്ചൻ എന്റെ പ്രാർത്ഥന കേൾക്കണേ. ആമേൻ. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ ബർത്ത്ഡേ സ്റ്റിൽസ്, ഈവൻ നിങ്ങളുടെ സൃഷ്ടികൾ, ഡ്രോയിങ്സ് എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, കൂട്ടിനൊരു കൂട്ടുകാരൻ, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരള. ഫോൺ 0469-260-6941. ഇമെയിൽ feedback@ay.tv. വണ്ടി വണ്ടി ചക്കട വണ്ടി.